Hello, welcome back to my channel. Pinni njan cheynathoru vlog aanu. Njangal 1 week oru trip poyittundayirunnu. Manali Delhi trip. Adinte visheshangalanu innathe video share cheynathu. Mulvanayittum illa, korchu karyangalanu innathe video share cheynathu. Appo njangal ippo trainu vendi wait cheyanu. Raathri aanu. Raathrathe trainu Nedumbasheril ethanam namukku. Appo Angamali irangite nammal ippo airportil ethittundu. അപ്പോൾ രാവിലെയാണ് നമ്മുടെ ഫ്ലൈറ്റ് അപ്പോൾ പുലർച്ചെ ആയപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് സമയം ഞങ്ങൾ പുറത്ത് തന്നെ ഇരുന്നു അവിടെ വെയിറ്റ് ചെയ്യാനും ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നിസ്കാരവും ഫുഡൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്കിവിടെ രാവിലെ ഒരു 3:30 ആ സമയത്തൊക്കെയാണ് എത്തിയത് പിന്നെ ഞങ്ങൾ പോകുന്നത് ഒരു ഗ്രൂപ്പായിട്ടാണ് സീസണൽ ട്രിപ്പ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ 70 ആൾക്കാരുണ്ട് അപ്പം എല്ലാവരും അവിടെ ഇവിടെ കയറി പല ജില്ലകളിൽ നിന്നുള്ള ആൾക്കാരാണ് നമുക്ക് പരിചയമില്ലാത്തതാണ് പിന്നെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പം നെയ് റോസ്റ്റാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് കഴിച്ച് പിന്നെയാണ് അറിയുന്നത് നമുക്ക് ലോഞ്ചിൽ നിന്ന് കഴിക്കാമെന്നുള്ളത് ലോഞ്ചിൽ നിന്നുള്ള ഫുഡ് നമുക്കറിയാം പക്ഷേ അത് പ്ലാറ്റിനം കാർഡ്സ് ചില കാർഡിന് മാത്രമേ ഉള്ളൂ എന്നായിരുന്നു അറിഞ്ഞത് പിന്നെ നോക്കുമ്പോൾ അറിയുന്നത് അന്നത്തെ ദിവസം എല്ലാ കാർഡ്സും അവരെടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം ലോഞ്ചിൽ നിന്നും ഫുഡ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് പിന്നെ ഉപ്മാവ് ദോശ വട അങ്ങനെയൊക്കെ ഉള്ളുണ്ട് ചായ കോഫി കോൺഫ്ലിക്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ എന്തായാലും യൂസ് ചെയ്യാം കേട്ടോ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടി വരികയാണെങ്കിൽ എയർപോർട്ടിൽ നിന്ന് പക്ഷേ ഇവിടെ കാർഡ് അല്ലാതെ ആണെങ്കിൽ പൈസ കൊടുത്തിട്ടാകുമ്പോൾ ഒരുപാട് പൈസ ഒരു പെർ ഹെഡ് 1000 സംതിങ് ആണ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വളരെ കുറഞ്ഞ പൈസ ആയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു 25 അങ്ങനെ എന്തോ ആണ് 2 rupees ആണ് പക്ഷേ ചില കാർഡിന് നമുക്ക് 25 rupees എന്നാലും നമുക്ക് ലാഭമാണ് നോക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റ് വിസ്താരയാണ് പുതിയ ഫ്ലൈറ്റ് ആണ് ഒരു ഇതെല്ലാവർക്കും അറിയായിരിക്കും ഒരു 2.5-3 മണിക്കൂറേ നമുക്ക് ഡൽഹിയിലേക്കുള്ള യാത്ര അപ്പോൾ നമുക്ക് അവിടുന്ന് പിന്നെ ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ വണ്ടിയാണ് ട്രാവലറിലാണ് പിന്നെയുള്ള യാത്ര എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഡൽഹിയിൽ നിന്ന് മണാലിയിലേക്ക് 15 മണിക്കൂറോളം യാത്ര ഉണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഡൽഹിയിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇതിൽ ഫുഡുണ്ടായിരുന്നു ഐ മീൻ ഫ്ലൈറ്റിൽ ഫുഡെന്ന് പറയുന്നത് പൊട്ടറ്റോസും പിന്നെ ഓംലെറ്റ് അങ്ങനെയുള്ള സംഭവമാണ് പിന്നെ ഒരു ബന്നും ബട്ടറൊക്കെ ഉണ്ടായിരുന്നു കുഴപ്പമില്ലാത്ത ഫുഡായിരുന്നു അപ്പോൾ ഞങ്ങൾ ഡൽഹി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നമ്മൾ ഗ്രൂപ്പിൻ്റെ ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും വരാൻ വേണ്ടി കുറച്ച് സമയം വെയിറ്റ് ചെയ്തു പിന്നെ ഓരോരുത്തരും ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ ട്രാവലറിലാണ് അപ്പോൾ ഞങ്ങൾ ട്രാവലറിൽ കയറിയിട്ടുണ്ട് പിന്നെ നേരെ പോകുന്നത് ഇന്നിപ്പോൾ സൈറ്റ് സീയിങ് ആയിട്ട് റെഡ് ഫോർട്ട് മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് കുറച്ച് പർച്ചേസും ആണ് അപ്പോൾ ചാന്ദ്നി ചൗക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് പോകുന്നത് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ് മീൻസ് അവിടെ ഒരുപാട് സ്ട്രീറ്റ് ഫുഡ്സൊക്കെ അവൈലബിൾ ആണ് നമ്മൾ അവിടെ നിന്നാണ് ചോല ഭട്ടൂര കഴിച്ചു പക്ഷേ അവിടുത്തെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കാരണം നല്ല റഷായിട്ടുള്ള ഒരു ഏരിയ ആണ് അവിടെ ഫോണുമായിട്ട് നടക്കുക എന്ന് പറയുന്നത് അത് ശ്രദ്ധിക്കേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ നമ്മളെപ്പോലുള്ളവർക്ക് അത് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്ന് ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ അതിൻ്റെ അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് ജാക്കറ്റ് കാര്യങ്ങൾ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജാക്കറ്റൊക്കെ നമ്മൾ ഡൽഹിയിൽ പോയിട്ടാണ് വാങ്ങിയത് ഡൽഹിയിൽ അത്ര വലിയ തണുപ്പുണ്ടില്ല നമ്മൾ പോയ സമയത്ത് അപ്പോൾ ഇത് ചാന്ദ്നി ചൗക്കിലേക്ക് പോയ ഒരു ഓട്ടോ പോലത്തെ സംഭവമാണ് ഇതിലാണ് നമ്മൾ അവിടെ നമ്മുടെ ട്രാവലർ അവിടുത്തെ പാർക്കിംഗ് ഏരിയയിൽ നിർത്തിയിട്ട് പിന്നെ ഇതിലാണ് യാത്ര ഉണ്ടായിരുന്നത് പിന്നെ അപ്പോൾ നമുക്ക് അത്രത്തോളം നടക്കേണ്ടി വരില്ലല്ലോ ഓൾറെഡി ടയേർഡാണ് നമ്മൾ രാത്രി കയറിയതാണല്ലോ ചില ആൾക്കാരൊക്കെ പിന്നെ നെടുമ്പാശ്ശേരി അടുത്ത് തന്നെയുള്ള ആൾക്കാരുണ്ട് അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നില്ല നമ്മൾ കോഴിക്കോട് നിന്ന് ട്രെയിൻ വന്നതുകൊണ്ട് നല്ല ടയർഡായിരുന്നു രാത്രി തുറക്കമൊന്നും ശരിയായിട്ടില്ല ഇപ്പോൾ റെഡ് ഫോർട്ടിലും അതിനുശേഷം പോയിട്ടുണ്ട് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ജാക്കറ്റ് ഗ്ലൗസ് ക്യാപ്പ് ഒക്കെ വാങ്ങി പിന്നെ ഷൂസ് ഷോക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പിന്നെന്താണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു ഇനി നേരെ നമുക്കൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ നമ്മൾ നേരെ മണാലിയിലേക്ക് തിരിക്കുകയാണ് അപ്പം നമ്മുടെ മഞ്ഞ് കാണാൻ വേണ്ടിയിട്ടുള്ള നമ്മുടെ എന്താ പറയുക സ്വപ്ന സാക്ഷാത്കാരം എന്നൊക്കെ പറയുമല്ലോ അതാണ് നമുക്ക് നടക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ റൂമിലെത്തിയിട്ടുണ്ട് മണാലി എത്തിയിട്ടുണ്ട് മണാലിയുടെ റൂമിൽ നിന്നുള്ള വ്യൂ ആണ് ഇത് ഇവിടെ നിന്ന് കുറച്ച് ദൂരമായിട്ട് മഞ്ഞ് കാണാം അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമാണ് ഈ മഞ്ഞൊക്കെ ഉള്ള സോലങ് വാലിയിലേക്ക് പോവുക അപ്പോൾ നമ്മൾ എത്തിയ ദിവസം നമ്മൾ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷൊക്കെ ആവാൻ വേണ്ടി റൂമിലേക്ക് കയറിയതാണ് അവിടുന്ന് ഫുഡുണ്ടായിരുന്നു രാവിലെ രാത്രിയാണ് റൂമിലുള്ള ഫുഡ് അതായത് ഈ പാക്കേജിൽ പെടുന്നത് ഉച്ചക്കത്തത് നമുക്ക് പുറത്തുനിന്ന് കഴിക്കലാണ് അധികം നമ്മൾ പുറത്തായിരിക്കുമല്ലോ ഉണ്ടാവുക മണാലി എത്തിയപ്പോൾ നല്ല തണുപ്പായിരുന്നു മൈനസ് ആയിരുന്നു അപ്പോൾ മോന് കുറച്ച് അവിടെ എത്തിയപ്പോൾ എഴുതാനൊക്കെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഒക്കെ അവൻ എഴുതി പിന്നുള്ളൊന്നും എഴുതിയിട്ടുണ്ടായിരുന്നില്ല സ്കൂളൊക്കെ ഓൾറെഡി ലീവ് എടുത്തിട്ടാണല്ലോ പോയത് അതുകൊണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഫ്രഷ് ആയതിനു ശേഷം എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങളുള്ളത് ഞാൻ എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോനും പിന്നെ ഹസ്ബൻഡ് സിസ്റ്ററും അവരുടെ ഹസ്ബൻഡാണ് ഉള്ളത് ഞങ്ങൾ 5 പേരായിരുന്നു പോയത് അങ്ങനെ ഇത് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ പോകുന്നത് ഹഡിംബ ടെമ്പിളിലേക്കാണ് ഒരുപാട് പഴക്കമുള്ള ഒരു ടെമ്പിളാണ് കേട്ടിട്ടുണ്ടാകും ഇത് ടെമ്പിളിൻ്റെ ഒരു ഇതൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റില്ല അവിടെ ഇപ്പം ഉണ്ടോ എന്ന് അറിയില്ല നമ്മളങ്ങനെയൊന്നും കണ്ടിട്ടില്ല ജസ്റ്റ് ഈ ടെമ്പിൾ അവിടെ ഉണ്ട് പിന്നെ അതിൻ്റെ ചുറ്റും ഒരുപാട് സ്ഥലങ്ങളുണ്ട് പാർക്കൊക്കെ പോലെ അപ്പോൾ നമുക്ക് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും അവിടെ
പിന്നെ അവിടെ നമുക്ക് അവരുടെ ട്രഡീഷണൽ ആയിട്ട് ഡ്രസ്സ് ഇടാനുള്ള ഒരു സംഭവമൊക്കെ ഉണ്ട്. ഒരുപാട് സ്ത്രീകൾ അതുമായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഫോട്ടോസ് എടുക്കാനും ഫോട്ടോഗ്രാഫേഴ്സും ഉണ്ട്. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി ഡ്രസ്സായിരുന്നു, അവരുടെ ഓർണമെൻറ്റ്സും കാര്യങ്ങളും. പിന്നെ നമ്മൾ നേരെ ഒരു മാർക്കറ്റിലേക്കാണ് പോയത്. അവിടെ ജസ്റ്റ് പർച്ചേസ് ചെയ്യാനുള്ളവർക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. സ്വെറ്ററൊന്നും കിട്ടാത്തവർക്ക്, പക്ഷേ അവിടെ എത്തിയപ്പോഴേക്കും നല്ല തണുപ്പായിട്ട് ഒരുവിധം എല്ലായിടത്തും ഉണ്ട്. അത്രക്കും നല്ല തണുപ്പായിരുന്നു. പിന്നെ നല്ല ചുരിദാർസൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു കുറച്ചൊക്കെ. പിന്നെ മൊമോസ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അടിപൊളി മൊമോസ് ആയിരുന്നു അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ ഇവരുടെ ഫുഡ് തന്നെയാണ് നമുക്ക് ഹോട്ടലിലൊക്കെ ഉള്ളത്. ഒരു നേരം ചിക്കൻ കറി ഉണ്ടാകും. ഫിഷ് എന്ന് പറഞ്ഞ സംഭവമേ ഉണ്ടായില്ല, കണ്ടിട്ടില്ല ഞങ്ങൾ. പിന്നെ സൗത്ത് ഇന്ത്യൻ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. കാര്യമായിട്ട് നമുക്ക് ആലു വെറൈറ്റീസ്, പിന്നെ പനീർ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ അടിപൊളി ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. റൊട്ടി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതാണ് ഞങ്ങൾ പോയ ആ മാർക്കറ്റിൻ്റെ ഒരു സംഭവം. ഇവിടെ നല്ല തിരക്കന്നെയാണ്, ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കച്ചവടക്കാരും ഉണ്ട്. നമ്മൾ ഇരിക്കുന്നിടത്ത് തന്നെ ഒരുപാട് ആൾക്കാരിങ്ങനെ വന്നിട്ട് ഓരോ സംഭവങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ റൂമിലേക്കാണ് പോയത്. പിന്നെ നമ്മളിപ്പോൾ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്ലൈറ്റാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലൈറ്റാണ്. നമുക്ക് ട്രെയിനിലും പോകാൻ പറ്റും ഡൽഹിയിലേക്ക്. 1.5 ദിവസമൊക്കെയാണെന്ന് തോന്നുന്നു ഡൽഹിയിലേക്കുള്ള ട്രെയിൻ യാത്ര. അങ്ങനെ പോകുന്നവരും ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ അങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഫ്ലൈറ്റിൻ്റെ റേറ്റൊക്കെ കുറയുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഒരുപാട് റേറ്റ് ആവില്ല. നല്ല ടോപ്പ് ലെവലിൽ നിൽക്കുമ്പോഴാണെങ്കിൽ ഒരുപാട് നമുക്ക് പൈസ ചിലവാകും. അപ്പം ട്രെയിനിന് വരുന്നവർക്ക് അങ്ങനെയും വരാം. ഗ്രൂപ്പായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ബോറടിക്കില്ല 1.5 ദിവസം എന്ന് പറഞ്ഞാൽ. അങ്ങനെ പോയവരൊക്കെ ഉണ്ട്, നമ്മുടെ കസിൻസ് തന്നെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ ഇത് ഞങ്ങൾ റൂമിലെത്തിയ ശേഷമുള്ള രാത്രിയത്തെ കാഴ്ചയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തത്, നല്ല ഭംഗിയുണ്ടായിരുന്നു പുറത്തുനിന്ന് കാണാൻ. അപ്പോൾ അന്ന് രാത്രി ക്യാമ്പ് ഫയറൊക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ അതൊക്കെ ക്യാൻസൽ ചെയ്ത് പിറ്റേ ദിവസം രാത്രിക്കൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവർ, താങ്ക് യു ഫോർ വാച്ചിങ്.